ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പന്ത്രണ്ടാം മാസത്തിന്റെ ആദ്യത്തെ ദിവസം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 11:7 നമുക്ക് വായിക്കാം. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ലോകം ആശയുടെ പുറത്താ ജീവിക്കുന്നത്. സ്നേഹവനായ ദൈവം തന്നെ മനുഷ്യൻ ആദ്യത്തെ ആശയുടെ കിരണം കൊടുത്തത്. അവൻ പാപത്തിന്റെ അടിമയായി തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ദൈവം ആശയുടെ വെളിച്ചമായി ഇവന്റെ മനുഷ്യന്റെ മുമ്പെ കാണിച്ചത്, വെളിപ്പെടുത്തിയത്. ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശയാ കൊടുത്തത്. കാരണം മനുഷ്യൻ പ്രോത്സാഹനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ അന്ന് ദൈവം കൊടുത്ത ആ ആശയെ മനുഷ്യൻ മുറുകെ പിടിച്ചു. ആദ്യത്തെ സന്തതി കിട്ടിയപ്പം അവന് കൈന് പേരിട്ടത് വാഗ്ദത്തം ചെയ്തവൻ വന്നു കഴിഞ്ഞല്ലോന്ന്. അത്രയും ആശ മനുഷ്യന്റെ അകത്തുണ്ടായിരുന്നു. നമുക്കത് കഴിഞ്ഞ് നമുക്ക് കാണാമല്ലോ സ്നേഹവാനായ ദൈവം മനുഷ്യ ജാതിനോട് എങ്ങനെയാ ഇടപെട്ടുകൊണ്ടിരുന്നത്. ആശയുടെ വാഗ്ദത്തങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു, തൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ക്രമേണ ക്രമേണ മനുഷ്യൻ ആ ആശയുടെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന പാതയിൽ മുന്നോട്ട് നീങ്ങി. പക്ഷെ ഓർക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മാത്രമേ ആശയുടെ കിരണമാകത്തുള്ളൂ. ദൈവത്തെ ആശ്രയിക്കാത്തവർ, സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവർ, സ്വന്തം അധ്വാനത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവർക്ക് ദൈവത്തിൻ്റെ ആശ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവരുടെ ആശ അവരുടെ ധനം, ആരോഗ്യം, മനുഷ്യൻ്റെ മഹിമയും, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹിമയുടെ പുറത്താ അവർ ആശിക്കുന്നത്. സാത്താനും അവനെ കൊണ്ട് ഒക്കാന്നേ അത്രയും അവൻ ശ്രമിക്കും മനുഷ്യനെ ശരിയായിട്ടുള്ള പാതയിൽ നിന്ന് മാറ്റാൻ വേണ്ടി. മനുഷ്യൻ്റെ ജീവിതത്തിൽ കള്ള ആശകൾ, താൽക്കാലികമായി കള്ള ആശകൾ സാത്താൻ കൊടുക്കും. സാത്താൻ കൊടുക്കുന്ന ആശകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന വസ്തുക്കളുടെ ആധാരത്തിലാണ് ആശ കൊടുക്കുന്നത്. കാരണം നിത്യതയെക്കുറിച്ചുള്ള ആശ സാത്താന് കൊടുക്കാനൊക്കത്തില്ല. ലോകത്തിന് നിത്യതയെ പറഞ്ഞാൽ അവർക്ക് അത് പോഷത്വമാണ്. അവരുടെ ചിന്ത ഈ ലോകത്തിൽ, ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ലോകത്തെ നമുക്ക് എൻജോയ് ചെയ്യണം, രസിക്കണം, ആനന്ദിക്കണം. കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ പോലെ ചിന്തിച്ചിട്ട് എന്തിനാ സമയം വ്യർത്ഥമാക്കുന്നത്? അതാ ലോകം ചിന്തിക്കുന്നത്. ഒരു ഭക്തൻ വിശ്വാസത്താൽ നിത്യതയുടെ ആശ വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുമ്പോൾ ദുഷ്ടന്മാർ അവനെ ഒരു മൂഢനായിട്ടാണ് കണക്കാക്കുന്നത്. നോവ ആ പെട്ടകം ഉണ്ടാക്കിയപ്പം അന്നും ലോകം അങ്ങനെ ചിന്തിച്ചു കാണും. പക്ഷെ നോവ ആ പെട്ടകം ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ നോവയ്ക്ക് വലിയ ആശയുണ്ട്. ദൈവം ജലപ്രളയം മുഖാന്തരം ഈ ലോകത്തെ നശിപ്പിക്കും, ന്യായവിധിക്കും. അബ്രഹാമും അവൻ്റെ യാത്ര തുടങ്ങിയപ്പം, വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര തുടങ്ങിയപ്പം വലിയ ആശയുണ്ട്, ഭാവി ദൈവം അനുഗ്രഹിക്കും. മോശയും അവൻ്റെ കൊട്ടാരത്തിൻ്റെ സുഖജീവിതം ത്യജിച്ചപ്പം ലോകം അവനെ കണ്ട് പരിഹസിച്ചു കാണും. പക്ഷെ മോശയുടെ അകത്ത് ആ ആശയുണ്ട്, വാഗ്ദത്ത നാട്ടിൽ ഞാൻ ഇസ്രായേൽ മക്കളുടെ കൂടെ എനിക്ക് മടങ്ങിപ്പോകണം. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നു. പക്ഷെ അവർക്ക് ആ ദൈവം കൊടുത്ത ആശയിൽ അവർ ബലപ്പെട്ട് ദൈവവചനത്തിൽ അവർ ആശ്രയിച്ചുകൊണ്ട് അതിനെ എല്ലാം അതിജീവിച്ചു. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആശ മുഖാന്തരം അവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ദൈവം തൻ്റെ വചനത്തിൽ വിശ്വസ്തൻ. അവരെ അവരുടെ ഓട്ടം അവസാനിക്കുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ ദൈവം എത്തിപ്പിച്ചു. പക്ഷേ നമുക്ക് അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ ഒരു വ്യത്യാസം കാണാം. അവർ ദൈവത്തോട് അടുത്തു. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ആശ പിന്നെ ദൈവത്തിലായി, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലല്ലായിരുന്നു.
അവർ വാഗ്ദാനത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി പിന്നെ അവർ നടന്നില്ല. പക്ഷെ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർ അവരുടെ സമയത്തിലുള്ള ആൾക്കാരുമായി വ്യത്യസ്തമായിരുന്നു. നമുക്ക് ഇന്ന് രാവിലെ സമയം നമ്മളെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. നമ്മളൊരു ദൈവ പൈതലില്ലയോ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? അതോ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ദൈവം എന്നെ അനുഗ്രഹിക്കും പറഞ്ഞുകൊണ്ട് ആശയിലാണോ നമ്മൾ നടക്കുന്നത്? അതോ നിത്യതയിൽ എനിക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ കഴിയുമോ? നമ്മളെ നടത്തുന്നത് ഏതാശയാ? നമ്മൾ ഈ ഭൂമിയിൽ പ്രാർത്ഥനാ മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുന്ന ആ ആശയിൽ നടക്കുകയാണെങ്കിൽ ഓർക്കണം, ഈ ആശ തന്നെ നമ്മളെ മുടിക്കും, നമ്മളെ തകർക്കും. കാരണം മരണദൂതൻ വന്ന് കൈപ്പിടിക്കുമ്പോൾ നമ്മുടെ ആശകളെല്ലാം തകർന്നത് നമുക്ക് കാണുവാൻ കഴിയും. കൊച്ചുപിള്ളാർ അവരവിടെ ചെറിയ കൊട്ടാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ അതിനെ തകർക്കുന്നത് പോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ ഉണ്ടാക്കുന്ന കൊട്ടാരങ്ങൾ തകർന്നു പോവാൻ കൂടുതൽ സമയമെടുക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടതാ. ഒരു ദൈവ പൈതൽ, അവൻ്റെ നങ്കൂരം ദൈവത്തിലുള്ള ആ ആശയ. ലോകത്തിനെ അവനെ തകർക്കുവാൻ കഴിയത്തില്ല. ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും അവൻ സ്വന്തം ബലത്തിലല്ല അതിനെ അതിജീവിക്കുന്നത്, അവനിലുള്ള ആ ആശ. ഉയർച്ചകൾ വീഴ്ചകൾ എത്ര വന്നാലും അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ യാത്ര തുടരുന്നത്. അവൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിത്യതയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവൻ്റെ യാത്ര തുടരുന്നത്. മരണം വന്നാലും സന്തോഷത്തോടെ അതിനെ കെട്ടിപ്പിടിക്കും. കാരണം മരണം ഒരു വാതല. ഇതുവരെ കർത്താവിനെ കാണുവാനുള്ള ആശ കൊണ്ട് നാം നടന്നു, കർത്താവിനെ കാണുവാനുള്ള അവസരം വന്നല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടെയാ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നത്. അതേസമയത്ത് ആ ദുഷ്ടനോ, അവൻ ദുഃഖത്തോടെ ആ ലോകത്തോന്ന് യാത്ര പറയുന്നത്. കാരണം അവൻ്റെ ആശകളെല്ലാം തകർന്നു. വലിയ ആഗ്രഹത്തോടെ ബന്ധപ്പെട്ടത്, പക്ഷെ മരണം വന്ന് അവനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദീർഘശ്വാസം എടുത്തുകൊണ്ടാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒറ്റ നിമിഷം കൊണ്ട് മായയായി മാറുന്നു. അവൻ്റെ ഈ ജീവിതത്തിൻ്റെ അധ്യായം അവസാനിക്കുമ്പോൾ എത്ര വേദനയോടാണ് യാത്ര പറയുന്നത്. അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാമായിരുന്നു, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ അകത്തെ ആശ നിത്യതയാണോ, അതോ ഈ ഭൂമിയിൽ കുറച്ചുകൂടി ദിവസത്തോടെ ജീവിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം, ഇതാണോ നമ്മുടെ ആശ? ഈ 12-ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ടിയതാ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിരാശപ്പെട്ട് തകർന്നിട്ടായിരിക്കുമോ നമ്മൾ പോകുന്നത്, അതോ സന്തോഷത്തോടെ കർത്താവിനെ കാണുവാനുള്ള ആ വലിയ ആശ കൊണ്ടാണോ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയാൻ പോകുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 12-ാമത്തെ മാസത്തിനായി സ്തോത്രം. ആദ്യത്തെ ദിവസം നിന്റെ സന്നിധിയിൽ വന്നു, ലോകം മായയായി ഉള്ള കാര്യങ്ങളുടെ പുറകെ ഓടുമ്പോൾ കർത്താവെ നിന്നിൽ ആശ്രയിച്ച് നിന്റെ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങളെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ വിശ്വസ്തൻ, നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.